എൽ ഡി എഫ് സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് 350 കോടി രൂപ ചെലവിൽ 111 സ്കൂളുകൾ ഹൈടെക്കായി ഉയർത്തിയത്. കിഫ്ബി, നബാർഡ്, പ്ലാൻ ഫണ്ട് എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതി. 43 കെട്ടിടങ്ങളാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല മികവിലേക്ക് ഉയർന്നെന്നും ഇതുവഴി സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ വിദ്യാഭ്യാസം മുടങ്ങുന്ന അന്തരീക്ഷം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക ഭേദമന്യേ എല്ലാ കുടുംബങ്ങൾക്കും മികച്ച വിദ്യാഭ്യാസത്തിന് സൗകര്യം ലഭിച്ചിരിക്കുകയാണ്. കൂടപ്പിറപ്പിനെ പോലെ വന്ന പ്രതിസന്ധികളെ മറികടന്നാണ് വിദ്യാഭ്യാസ മേഖല ഈ നേട്ടം കൈവരിച്ചതെന്നും ഇതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. എൽ ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ കേരളത്തിന്റെ വികസനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഈ രീതിയിലായിരുന്നു അവതരിപ്പിച്ചത്. നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗവും നാട്ടിലുള്ള എല്ലാവരും വികസനത്തിന്റെ സ്വാദറിയണം, വികസനത്തിന്റെ സ്പർശമറിയണം. കിഫ്ബി എന്ന കുഗ്രാമത്തിലെ കുട്ടികൾക്കും അറിയാമെന്നും വികസന പ്രവർത്തനത്തിനൊപ്പം വിവാദങ്ങളും ഇതിന് സഹായകമായെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസനത്തിന് സഹായകമായ കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിനെ രൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. കിഫ്ബി നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. ഇപ്പോൾ സാധാരണ തലത്തിലൊരു സാമ്പത്തിക സ്രോതസ്സാണ്. അത് വലിയ തോതിൽ എല്ലാവരും അറിയപ്പെടാൻ ഇടവരുന്ന ഒരു പേരല്ല. പക്ഷേ ഇന്ന് ഏത് കുഗ്രാമത്തിലെ കുട്ടിയോട് ചോദിച്ചാലും കിഫ്ബിയെ പറ്റി പറയും. പക്ഷെ നാം ഓർക്കണം, ഇത്രമാത്രം കൃതജ്ഞത നമുക്കുണ്ടാകാൻ പാടുണ്ടോ എന്നുള്ളത്. നാടിനാകെ ഉപകാരപ്രദമായ ഒരു കാര്യം, അതിനെ ആകെ ഉയർത്തിക്കാണിക്കാൻ ഏറ്റവും നല്ല ഒരു ഏജൻസിയെ അപകീർത്തിപ്പെടുത്താൻ പാടുണ്ടോ? ഓൺലൈൻ വഴി നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ധനമന്ത്രി തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.